ആരായി തീരണമെന്ന ചോദ്യത്തിന് തന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടിക്കുട്ടിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെയും കണ്ട സമയത്ത് അടുത്ത ജന്മത്തിലെങ്കിലും തനിക്ക് ആ വീട്ടിലെ പട്ടിക്കുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞിരുന്ന ഒരു സാധാരണ മനുഷ്യനുണ്ടായിരുന്നു കോട്ടയത്ത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പേറിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ നടന്നു കയറാൻ കഴിഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ, കെ ആർ നാരായണൻ എന്ന് നമ്മൾ വിളിക്കുന്ന, കേരളത്തിന് അഭിമാനമായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. തമിഴ്നാടിനടുത്ത് രാമേശ്വരത്ത് നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അബ്ദുൽ കലാം എന്നുള്ള മനുഷ്യന് ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയുടെ തലപ്പത്തേക്ക്, അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ നടന്നു കയറിയ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചരിത്രം പലപ്പോഴും തോറ്റുപോയവരുടേത് കൂടിയാണ്. പക്ഷേ തോറ്റിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അവർക്കൊക്കെയും വലിയ ആവേശമുണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് വല്ലാണ്ട് ഇൻസ്പയർ ആവുന്നത്.